അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ BMW i4 ചാർജ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം എൻ്റെ ഒരു റൈഡ് റിവ്യൂ, അതായത് ഈ ഒരു വണ്ടി എടുത്ത് മണ്ടത്തരായി പോയോ, എന്തെങ്കിലും ഇലക്ട്രിക് എടുക്കണ്ടായിരുന്നു, അതേപോലെ തന്നെ ഏതൊരു ഇ വി എടുക്കാൻ പോകുന്ന ആൾക്കുള്ള ഡൗട്ട് ആയിരിക്കും, എങ്ങനെ ലോങ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനെല്ലാത്തിനുള്ള ഉത്തരമായിട്ടാണ് എൻ്റെ ഈ ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ 1700 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമുള്ള എൻ്റെ ഒരു ഇ വി എക്സ്പീരിയൻസ് കൂടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നപ്പോൾ ദേ കിടക്കുന്ന അടുത്ത BMW i4 ഞാൻ ആകെ അന്തം വിട്ടുപോയി. കാരണം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, വേറൊരു BMW i4 അവിടെ സെയിം ചാർജിങ് സ്റ്റേഷനിൽ തന്നെ ചാർജ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പുള്ളിക്കാരൻ ചാർജിങ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പുള്ളിക്കാരൻ വണ്ടി എടുത്ത് അങ്ങനെ പോയി. അതിനുശേഷം നമ്മൾ നമ്മുടെ വണ്ടി നമ്മുടെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ളിലേക്ക് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ചാർജിങ് സ്റ്റേഷനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പാലക്കാട് പോകുന്ന വഴിക്ക് കല്ലേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ്. ഇതാണ് അവരെ ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പട്ടാവിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ചാർജിങ് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വണ്ടി ഇവിടെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഒരു ചാർജിങ് സ്റ്റേഷൻ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇവിടെ ചാർജ് ചെയ്യാൻ വണ്ടി വെച്ചാൽ തന്നെ നമുക്കിവിടെ കയറിയിരിക്കാൻ ഇവിടെ ഇതാ അടിപൊളി ഒരു AC സെറ്റപ്പിൽ വിത്ത് വൈഫൈ സഹിതം എല്ലാം ഇവിടെ ഫുള്ള് സെറ്റാണ്. അതായത് നമുക്ക് വന്ന് കയറിയിരിക്കുക, ഇവിടെ റെസ്റ്റ് എടുക്കാം, നമുക്ക് ഇരിക്കാം, അതിൽ വൈഫൈ യൂസ് ചെയ്യാം, കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂവിൽ നമുക്ക് പിന്നെ എല്ലാം കാണുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി രീതിയിൽ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് ബാക്ക് സൈഡിൽ നമുക്കിത് റെസ്റ്റ് റൂം, നമുക്ക് മെയിലിനും ഫീമെയിലിനും പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ റെസ്റ്റ് റൂമും കാര്യങ്ങളും എല്ലാം രണ്ടുപേർക്കുള്ള രീതി തന്നെ റെസ്റ്റ് റൂമും നമുക്ക് കൈയെടുക്കാനുള്ള സെറ്റപ്പും എല്ലാം ഇവിടെ അടിപൊളി ഒരു നീറ്റ് ആൻഡ് ക്ലീൻസ് എന്ന രീതിയിൽ തന്നെ അവർ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് സെറ്റപ്പ്, എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് കാർ എങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാന്നുള്ളത് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഏതായാലും വന്നില്ല. അപ്പോൾ പുള്ളിക്കാരനൊന്നും സംസാരിച്ച പുള്ളിക്കാരൻ്റെ ഒരു EV എടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങളും, അതിന് ചാർജ് ചെയ്യുന്ന കാര്യങ്ങളും, അങ്ങനെ എല്ലാം പുള്ളിക്കാരൻ്റെതായുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യല്ലേ കണക്ട് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി ഓ ചാർജിങ് കൂടി എത്ര 327 കിലോ വാട്ട് ഇതിൽ ഏകദേശം നമുക്കിപ്പോൾ ഒരു 2 ഫുൾ ചാർജ് അത്രയൊന്നും വേണ്ടല്ല. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ചാർജിങ് പോയിന്റ് നമ്മൾ ഗണ്ണ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഗണ്ണ് നേരെ നമ്മൾ വണ്ടിയിലേക്ക് നമ്മൾ കുത്തി വെക്കുകയാണ്. കുത്തി വെക്കുമ്പോൾ തന്നെ നമുക്ക് വൈറ്റിൽ നിന്ന് ഓറഞ്ച് കളറിലേക്ക് നമുക്ക് മാറും. അതിനർത്ഥം നമ്മൾ ഒരു ഒരു നമ്മൾ ചാർജ് കേബിൾ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ വണ്ടിക്ക് അത് റിസീവ് ആയി, കേബിൾക്ക് റിസീവ് ആയി എന്നുള്ള ഒരു കൺഫർമേഷനാണ്. ഞാനിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് ചാർജ് മോഡ് എന്നുള്ള ഒരു അപ്ലിക്കേഷനാണ്. അതിനുശേഷം നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മൾ ആ ഒരു ചാർജ് മോഡ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ QR കോഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സിംപ്ലി നമ്മൾ ആ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുന്നു, നമ്മുടെ ഗണ്ണ് സെലക്ട് ചെയ്യുന്നു, നേരെ സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ, ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ചാർജിങ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചാർജ് മോഡ് എന്നുള്ള അപ്ലിക്കേഷൻ KCB എല്ലാ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതേപോലുള്ള പ്രൈവറ്റ് ചാർജിംഗ് സ്റ്റേഷനിലും ചാർജ് ചെയ്യാനുള്ള അപ്ലിക്കേഷനാണ് ചാർജ് മോഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ EV ഓണേഴ്സിന് ഒരു ടെൻഷനും ഇല്ലാണ്ട് പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കേരളത്തിൽ തന്നെ 200 മുകളിൽ DC ചാർജിംഗ് സ്റ്റേഷനും 1500 മുകളിൽ AC സ്ലോ ചാർജിങ്ങും ഈ ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചാർജ് മോഡ് ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യേണ്ടി പറ്റും. അതിനുശേഷം ഞാൻ വണ്ടി ചാർജ് വെച്ചപ്പോൾ തന്നെ ഓരോരുത്തർ റോഡ് സൈഡിൽ നിന്ന് കണ്ടിട്ട് തന്നെ ഓരോരുത്തർ ഇവിടുന്നൊക്കെയോ ഓരോരുത്തർക്കൊക്കെ വന്നിട്ടുണ്ട് വണ്ടി കണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ടും, അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും വണ്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കലും എല്ലാം ആയിരുന്നു. അങ്ങനെ കുറേ പേര് വന്നിരുന്നു അങ്ങനെ വണ്ടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് ചാർജ് ആയതിനു ശേഷം നമ്മുടെ ചാർജ് മോഡ് ആപ്പ് എടുത്തിട്ട് നമ്മൾ സിംപ്ലി അതിൽ സ്റ്റോപ്പ് ചാർജിങ് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ചാർജിങ് ഇൻഡിക്കേറ്റർ ബ്ലൂ കളർന്ന് വൈറ്റ് ആവും. വൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗണ്ണ് സേഫ്ലി നമുക്ക് ഊരാൻ പറ്റുമെന്നാണ് അർത്ഥം. എന്നിട്ട് നമ്മൾ സിംപ്ലി നമ്മൾ ഗണ്ണ് എടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുക. അത്രയുള്ള പരിപാടി.
അപ്പൊ ഇത്രയാണ് നമ്മൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ എന്റെ ഒരു ചാർജിങ് എക്സ്പീരിയൻസ് വരുന്നത്. ഇനി ഞാൻ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം ഇത്രയും ഡേയ്സ് ഓടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ വീട്ടിൽ പോയിട്ട് വീട്ടിലത്തെ ഹോം ചാർജറിൽ എങ്ങനെ ചാർജ് ചെയ്യുന്നു കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ചാർജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തിരിച്ചിപ്പോ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു റൈഡ് റിവ്യൂ പോലെ പറഞ്ഞുതരാം. ഇപ്പോ വണ്ടി എടുത്തിട്ട് ഇപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം 1700 മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതായത് അതിൽ തന്നെ നമ്മളിപ്പോ ഒരു 4-5 ദിവസം വണ്ടി ഇപ്പൊ നമ്മള് മറ്റേ ഗ്രാഫിംഗ് കോട്ടിംഗ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വണ്ടി അവിടെ ആയിരുന്നു. അതല്ലാത്ത പക്ഷം തന്നെ 1700 കിലോമീറ്റർ നമ്മളിപ്പോ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, എനിക്ക് ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് എന്ന രീതിക്ക് തന്നെ വണ്ടി എടുക്കേണ്ടല്ലേ, അല്ലെ ഈ ഇലക്ട്രിക് എന്തിനാണ്, ഈവൻ വണ്ടി എടുത്തിട്ട് പോലും കുറേ വിലയാക്കലും കാര്യങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇപ്പോൾ ബെൻസ് ആണെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോൾ സൗണ്ട് ഇല്ലാത്തതാണ് മെയിൻ ഇഷ്യൂ കുറേ പേർക്ക് പറയുന്നത്. ഈ ഇലക്ട്രിക് പോകുമ്പോൾ വണ്ടി നോയിസ് ഇല്ല അല്ലെങ്കിൽ സൗണ്ട് ഒന്നും അറിയില്ല ഒന്നും പോകുന്ന രീതിയിൽ അറിയാറുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ഈവൻ ഇപ്പം ഇതിന് മുന്നേ ഉണ്ടായതിൻ്റെ ബെൻസ് ആണെങ്കിലും ഗ്ലാസ് മൊത്തം കയറ്റി കഴിഞ്ഞാൽ ഒരു നോയ്സ് നമുക്ക് കേൾക്കില്ല. അത്രയും ഇതാണ് മറ്റേ ഗ്ലാസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക സ്മൂത്ത് ആയിട്ട് തന്നെ പോയാൽ വേറെ നോയ്സും കാര്യങ്ങളും വരില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതും വരും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നോയ്സ് റെഡ്യൂസ് ചെയ്യും. വേറെ വണ്ടറായിട്ട് സൗണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ബും 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 പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അങ്ങനത്തെ റീസൊന്നും ഇല്ല. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ്. എനിക്ക് ഈ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനാണെങ്കിലും ഈവൻ എൻ്റെ മുന്നേണ്ടാകുന്ന ബെൻസിനേക്കാളും അമ്മാതിരി പവറാണ്. അതായത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളങ്ങോട്ട് വലിച്ച് കാണും, ഇങ്ങനെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ച് കാണും, ഇറുക്കി പിടിച്ച് നമ്മളെ വലിച്ചുണ്ടോന്ന ഫീലാണ്. ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാം നടക്കുന്നുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ എനിക്ക് എൻ്റെ ഒരു സിറ്റുവേഷൻ ബേസിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു വണ്ടി എന്ന രീതിയിൽ ഞാൻ അത് എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ പേര് പറയുന്നതാണ് നമുക്ക് ചാർജ് ചെയ്യാൻ ഇത്ര നിർത്തേണ്ടേ, അല്ലെങ്കിൽ അവിടെ നിർത്തണം ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ നമുക്ക് ലോങ് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോർമലി പോകുന്നതാണ് പട്ടാമ്പിറ്റി കൊച്ചി ടു പട്ടാമ്പി കൊച്ചി അതിനെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ റേഞ്ച് വെച്ചിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. 5 പൈസ കൊടുക്കേണ്ട, നമുക്കിപ്പോൾ വീട്ടിൽ സോളാർ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ബെൻസ് എടുത്ത സമയത്ത് ഞാനിപ്പോൾ ഒന്ന് ബാംഗ്ലൂർ വരെ ആ വണ്ടിയിൽ ബെൻസിൽ ഞാൻ 3-4 തവണ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ബെൻസിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടപ്പോൾ ബെൻസിൽ ഒരു ബാംഗ്ലൂർ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഒന്ന് കറങ്ങി ഒന്ന് ജസ്റ്റ് പോയി വരുമ്പോൾ തന്നെ ഏകദേശം 10,000 രൂപയൊക്കെ എടുത്തിട്ട് ഞാൻ ഡീസൽ അടിക്കാറുണ്ട്. മൊത്തം എൻ്റെ ഇന്ന് പൊട്ടാറുണ്ട് ഡീസൽ എന്ന രീതിയിൽ. അതിൻ്റെ അടുത്ത് തരും ടു 15,000 സംതിങ് പൊട്ടാറുണ്ട്. ആ സമയത്ത് നമുക്ക് അത്രയും മാക്സിമം നമുക്ക് അത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ആണ്, നമുക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ചാർജിങ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളത്, ജസ്റ്റ് അങ്ങനത്തെ സമയത്ത് ലോങ്ങ് പോകുന്ന സമയത്ത്. അല്ലാത്ത പക്ഷം വേറെ ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലോടാണെങ്കിലും ഒരു സീനും എനിക്കിതിൽ ഫേസ് ചെയ്യില്ല. ഇത്രയും ഒരു 1700 കിലോമീറ്റർ ഓടിച്ചാലും ഒരു കുഴപ്പം എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്, ഞാൻ കൊച്ചിയിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്, കൊച്ചിയിൽ നിന്ന് തന്നെ 2-4 സ്റ്റേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിമ്പിളായി പറഞ്ഞാൽ ഞാനിപ്പോൾ മറ്റേ ബെൻസ് എടുത്തിട്ട് ഏകദേശം ഒരു ഞാൻ കാൽക്കുലേറ്റ് നോക്കിയപ്പോൾ തന്നെ ഏകദേശം ഒരു വർഷം ആകുമ്പോഴേക്ക് ഞാൻ 2.5 ലക്ഷം രൂപക്കാണ് അതിൽ ഡീസൽ അടിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം രൂപക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ കോസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് അത്രയും നമുക്കത് നമ്മുടെ ഡെയിലി എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെയും ഒരുപാട് നെഗറ്റീവ്സ് ആണ്. എന്തിനാ ഈ ഇതെന്തിനെ എടുത്ത് i4 എന്തിനെ എടുത്ത് വേറെ വണ്ടി എടുക്കാറില്ല, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ കളിയാക്കാനും ഇതാക്കാറുണ്ട്. അത് അവരെ വണ്ടി നമ്മൾ കാശ് കൊടുത്ത് അവരെ ബേസൊക്കെ നമ്മൾ വണ്ടി എടുത്ത പോലെയാണ് ഓരോരുത്തരെ സംസാരം കണ്ടു കഴിഞ്ഞാൽ. സത്യം പറയാലോ, ആ രീതിക്കാണ് ഓരോരുത്തരെ സംസാരം കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് എടുക്കണ്ടെങ്കിൽ എടുക്കട്ടെ, നിങ്ങൾക്ക് മറ്റേ എടുക്കേണ്ട അല്ലെങ്കിൽ നല്ല സൗണ്ടുള്ള വണ്ടിയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അത് നമ്മൾ ഒരാളോട് പോയിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് എടുക്കുക എന്ന് പറയുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ബെൻസ് കൊടുത്ത് പറഞ്ഞാൽ ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല കൊടുത്തുള്ളത്. ഞാൻ ആ ഒരു ടൈമിൽ ഞാനത് അങ്ങനെ കൊടുത്താണ്. പക്ഷേ ഈ ഒരു വണ്ടി എടുത്തില്ല, ഞാൻ പറഞ്ഞുതരാം, ഈ വണ്ടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ വണ്ടി എടുക്കില്ലായിരുന്നു. അതായത് ബെൻസ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു i4 എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ വണ്ടി ഒന്നും എടുക്കില്ലായിരുന്നു, വേറെ ഒരു വണ്ടി എടുക്കില്ലായിരുന്നു. എന്തോ ഒരു വിധി അല്ലെങ്കിൽ അങ്ങനെ പറയില്ല, അങ്ങനെ എന്തോ ഒരു ഇതിൽ അങ്ങനെ ആ ഫ്ലോയിൽ ഈ ഒരു വണ്ടി അവിടെ പോയപ്പോൾ BMW പോയപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്തോ പെട്ടെന്ന് ഒന്നും പ്ലാൻഡ് അല്ലാത്ത ഒരു എടുക്കലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി കൊടുത്തിട്ടുള്ളത്. ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു വണ്ടി എടുക്കില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കാറേ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഈ ഒരു i4 ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് നമ്മൾ എതിർക്കണ്ടായിരുന്നു അത് എതിർക്കുന്നതെന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും വേറെ ഒരു പ്ലാൻ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ സംഭവ സാമഗ്രികളെല്ലാം വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഒരു റൈഡിങ് അല്ലെങ്കിൽ ഒരു പവർ റിവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ബെൻസിനൊക്കെ POV ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പവറും എല്ലാം
വിചാരിച്ചത്. അതെന്തായാലും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു ഇതിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ 0 to 100 അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ആ ടൈമിൽ ചെയ്യാം. ഓവറോൾ വണ്ടിയുടെ ഒരു റൈഡിങ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല പവർ ഉണ്ട്. നല്ല പവർ പറഞ്ഞാൽ അമ്മാതിരി പവറാണ് ഇതിലുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് റിയാക്ഷൻ കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം ഈ വണ്ടിയിൽ കയറിയിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി നല്ലതല്ലേ? ഒരു ഹമ്പടെ ഞാൻ സിമ്പിൾ ആയിട്ട് സമരട്ടെ. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അതായത് ഒരു വണ്ടിയുടെ ഏറ്റവും പവർ കുറഞ്ഞ മോഡാണ് ഈക്കോ മോഡ്. ആ ഒരു ഈക്കോ മോഡലാണ് നമ്മൾ ഇത്രയും പോയത്. അപ്പോ ഇതിന് പറ്റിയ സ്പോർട്സ് മോഡോ പോയിട്ടില്ല? അതാ പറഞ്ഞ വെയിറ്റ് ആയിട്ട് വെച്ചത് പറഞ്ഞില്ല ഞാൻ. അതാ വെയിറ്റ് ചെയ്ത് പറഞ്ഞു. ഈ മറ്റേ കൊച്ചുകുഞ്ഞിന്റെ മറ്റേ ചാടേണ്ട സാധനം, ചാടി കളിക്കുന്ന പറഞ്ഞാൽ നമ്മള് സിംപ്ലി സ്പോർട്സ് മോഡ് ഇടാം. ഇത് ഈ സാധനം ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ കാണാന്നുള്ളത് ഞാൻ ഒരു ഒരു സിനിമാറ്റിക് വീഡിയോ എടുക്കുമ്പോ അതില് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ ഫ്രണ്ട് വ്യൂ നമ്മള് പുറത്തുനിന്ന് കാണുമ്പോ ഈ സാധനം എങ്ങനെ കാണാന്നുള്ളത് സംഭവമല്ലേ. ഇവര് ഡാൻസിങ് കാറൊക്കെ അറിയില്ലേ. സിംപിളി നമ്മള് മറ്റേ അത്രയും പവർ കയറി ചെയ്തിട്ട് മറ്റേ സാധാ പെട്രോൾ ഡീസൽ എഞ്ചിൻ ആണെങ്കിലും അതാണ് കാലെടുക്കുമ്പോ അത് പതുക്കെ കേറി വരിക. ഇലക്ട്രിക് ആണെന്ന് വെച്ചെങ്കിൽ ആ മറ്റേ ആർ പി എം പോലത്തെ വീട്ടുണ്ടല്ലോ ഒറ്റയടിക്ക് നമ്മള് ഇപ്പൊ കാലെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കേറും. അപ്പൊ ഡോക്കിനെ നമ്മുടെ സ്പോർട്സ് മോഡില് ഉള്ള ചെറിയൊരു ഫുൾ പവർ കാണിച്ചെടുക്കാട്ടി പോവാണ്. എത്ര വട്ടം കയറാ വണ്ടി? സാധനം കേറിയുണ്ടോ? എത്ര വട്ടം കയറാ വണ്ടി? ബാക്കിയുള്ള വണ്ടികൾ ഇപ്പൊ ബെൻസിന്റെ ആണെങ്കിലും അതിന്റെ കംഫർട്ട് മോഡാണ് ഇതിന്റെ ഒരു ഈക്കോ മോഡ് എന്ന് പറയുന്നത്. ഈക്കോ മോഡിനെ കേറി പോകുന്ന കേറലാണ് എനിക്കൊന്ന് ഇതില് പേരിനാണ് തോന്നുന്നത്. മറ്റേ ഈക്കോ മോഡ് കംഫർട്ട് സ്പോർട്ട് ഒക്കെ കൊടുത്തു. ഏത് കൊടുത്താലും ഈക്കോ കൊടുത്താൽ പോലും അമ്മാതിരി പവറാണ് കാല് കൊടുത്ത സ്പോട്ടിൽ നമ്മളെ വിളിച്ചോണ്ട് കൊണ്ടുവന്ന ഫീലാണ്. ആ കാര്യത്തിൽ ഞാൻ കിളി പോയി. അല്ലെങ്കിൽ നമുക്ക് ഈവൻ എനിക്ക് തന്നെ ഇത് കാലെടുക്കുന്ന സമയത്ത് എനിക്ക് പേടിയാണ് നമ്മുടെ ആരും വിളിച്ചുകൊണ്ടെന്ന് കണ്ടിട്ട്. അത്രയും അടിപൊളിയാണ്. അപ്പോ ഇതിന്റെ സ്പോർട്സ് മോഡ് ഇങ്ങനെ പറയാതിരിക്കാം. നമുക്ക് ഇങ്ങനെ ചാടും, നമ്മൾ അങ്ങനെ വണ്ടി കാലെടുക്കുമ്പോൾ കുതിരയാവില്ല, കുതിരയാടുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഗുപ്പും പറഞ്ഞ ചാടി 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 കളിക്കുക. അത്രയും പവറാണ് ഇതിൽ ഇതിനുള്ളിൽ സാധനത്തിന്റെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ അത്രയും അടിപൊളിയാണ് ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം വരുന്നത്. അപ്പോ എന്തായാലും ഞാൻ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് 1700 kilometers ഇപ്പോൾ ഓടിച്ചതിൽ തന്നെ എനിക്ക് വേറെ ഒരു കുഴപ്പങ്ങളോ അല്ലെങ്കിൽ എടുക്കണ്ടായിരുന്നു അല്ലെങ്കിൽ എടുത്തതിൽ റിഗ്രറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷേ ഒരു നല്ലൊരു പേടി ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ i4 ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ എടുത്ത് വീട്ടിലെത്തുന്നവരെയും എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് ഇത്രയും ഓടിച്ചതിൽ ഒരുവിധം അമ്പ് ഇപ്പോൾ കൊച്ചിയിൽ പോയാലും കൊച്ചിയിൽ പുറകെ ഇറങ്ങി അതായത് നാട്ടിൽ വരാണെങ്കിലും ഒരുവിധം ഹമ്പുകൾ എല്ലാം ഞാനൊന്ന് ചാടിച്ചു നോക്കി. ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആവണം. അതൊരു ഒരു ഹമ്പ് എടുക്കുന്ന ഹമ്പ് കയറുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആക്കി എടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അടിയെട്ടുന്ന ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്കത് ഒട്ടും നടക്കില്ല. അതായത് പക്ക ഒരു ഇതിനൊക്കെ കുറച്ചുകൂടി വണ്ടി തന്നിട്ടാണെങ്കിൽ അടി തട്ടും അങ്ങനത്തെ രീതിയിലാണ്. അപ്പൊ ആ വയസ്സ് തന്നെ എനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും ഒരു ഇഷ്യൂ ആയിട്ട് ഫീൽ. കാരണം എന്റെ മുന്നേ ഉണ്ടായിരുന്നു സെഡാൻ, ഇതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടിയാണ്. അപ്പൊ അതിൽ നിന്ന് ഇതൊക്കെ മാറിയപ്പോൾ തന്നെ ഞാൻ അതിൽ ഓൾറെഡി യൂസ്ഡ് ആണ്. അതായത് ഇങ്ങനത്തെ അമ്പ് എന്തൊക്കെ ചാടുന്നതിലൊക്കെ ഓൾറെഡി യൂസ്ഡ് ആണ്, നോക്കിയിട്ടാണ് ചാടിക്കാറുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഇതൊക്കെ മാറുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു ഇഷ്യൂ ഒന്നും ഫീൽ ചെയ്തില്ല. മേ ബി ഒരു SUV അങ്ങനത്തെ ഒരു വണ്ടി എന്നൊക്കെ ഇതൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ നല്ല രീതിക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ എനിക്ക് ഇതിലും ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും എനിക്ക് സോ ഫാർ സോ ഗുഡ് എന്ന് പറയാം. അതായത് ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് വരുന്നത്. പിന്നെ ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് ഞാൻ പിന്നീട് ഞാനത് ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് നമുക്കത് പുറത്തെവിടുന്നതിലൊക്കെ ചെയ്യാം. അപ്പൊ അത്രയുള്ള കേസ്. അപ്പൊ ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ വീട്ടിലത്തെ ഹോം ചാർജിങ് നമ്മുടെ വീട്ടിലെ അവർ ചാർജർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീട്ടിലത്തെ ഹോം ചാർജറിൽ എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ രാത്രി കഴിഞ്ഞാൽ അതിന്റെ സൈഡിലുള്ള ലൈറ്റ് കണ്ടില്ല, നമ്മളെ സാധാരണ മിററിന്റെ അടിയിൽ നിന്ന് നേരെ വരെ. ഇത് ഒരു അണ്ടർ ഗ്ലോ കാർപ്പറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ്, താഴെ നിന്ന് ബാക്ക് സൈഡ് വരെ നമുക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ, നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ സാധനം കണ്ടില്ലേ, ഇങ്ങനെയാണ് സാധനം വരുന്നത്. നല്ല രസമാണ് ഈ സാധനം ഇങ്ങനെ കാണാൻ. നമുക്കൊരു വണ്ടിക്ക് ഒരു ചിറക് വന്ന പോലെയാണ് ഈ സാധനം ഉള്ളത്. രണ്ട് സൈഡും ഉണ്ട്. അപ്പൊ ഈ സൈഡ് നോക്കുകയാണെങ്കിലും കണ്ടില്ലേ, അപ്പൊ വണ്ടിക്ക് ഒരു ചിറക് ലോങ്ങിൽ നിന്ന് കാണുന്ന നോക്കുമ്പോൾ രണ്ട് സൈഡിൽ ഒരു ചിറക് പോലെ ഫീൽ ഈ സാധനം. അപ്പോൾ ജസ്റ്റ് ഞാൻ ചാർജിങ് കാണിച്ചത് അപ്പോൾ രാത്രി ലൈറ്റ്. ഇതാണ് നമ്മുടെ BMW ഹോം ചാർജർ വരുന്നത്. BMW ബ്രാൻഡിങ്ങൊക്കെ ഉള്ള ഒരു ഹോം ചാർജറാണ് ഇതാണ് വരുന്നത്. ഇത് അവർ വന്നിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഫിറ്റ് ചെയ്തതെന്നാണ് ഈ ഒരു ചാർജർ. അപ്പോൾ ഇത് ജസ്റ്റ് ചാർജ് ചെയ്യുന്നത് ജസ്റ്റ് സെയിം മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് തുറക്കുന്നു എന്നിട്ട് ഈ ഗണ്ണെടുക്കുന്നു, ബേസാൻ എടുത്തിട്ട് ഗണ്ണെടുക്കുന്നു, നേരെ ഇതിനുള്ളോട്ട് കുത്തുന്നു. നേരെ അത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ ആയി കഴിഞ്ഞാൽ ഇത് കണക്ഷനിലുള്ള പ്രോസസ്സ് സ്റ്റാർട്ടായെന്നാണ് അർത്ഥം. അപ്പോൾ അതിങ്ങനെ ബ്ലിങ്കാൻ തുടങ്ങും, ലൈറ്റ് ബ്ലിങ്കാൻ തുടങ്ങും. ഇതേ ചാർജിങ് ബ്ലൂ കളറിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കളർ കാണിക്കുകയാണെങ്കിൽ വണ്ടി ചാർജ് ആവുന്ന അർത്ഥം. ഡോറ് തുറന്ന് കാണിച്ചിടാം. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജിങ്ങും കാര്യങ്ങളെല്ലാം കാണിക്കും. നമുക്ക് 90% ഇപ്പോൾ ആവാനായിട്ട് 9:30 പിന്നെ അതിൻ്റെ അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അതിൻ്റെ റേഞ്ചും കാര്യങ്ങളും എത്ര ആവും. ഞാനിപ്പോൾ 90 വെച്ചിട്ടുള്ളത്, ഫുൾ 100% ആക്കുന്നില്ല. 90 ഒരു 90-80 ഒരു ഒപ്റ്റിമലി വന്ന് ഫുൾ ചാർജ് ആക്കാതിരിക്കാണ് ബെറ്റർ, ബാറ്ററിക്ക് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 90 ഇപ്പോൾ നമ്മുടെ ആപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതിൻ്റെ ചാർജ് വരുന്ന 10 kW സ്പീഡിലാണ് നമ്മുടെ ഹോം ചാർജിന് കാര്യമൊക്കെ വരുന്നത്. ആ രീതിക്കാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഹോം ചാർജറും കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു BMW കീ ഒന്ന് ഈ ഒരു സാധനം വെച്ചിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു കീൻ്റെ ഒരു കേസ് പോലെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഹോം ചാർജും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്യൂച്ചർ വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.